ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ആലോചിച്ചുകൊണ്ട് സരോവരത്തിലിരിക്കുന്ന സുധാകരനെയാണ്. ഇത് കണ്ടുകൊണ്ടുവരുന്ന ആശലത പറയുകയാണ്, അതെ, എത്ര നേരമായി ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്, ഇത് എന്തു പറ്റി? എന്തായാലും ഉത്സവം നല്ല രീതിയിൽ നടത്താൻ പറ്റി. എല്ലാവർക്കും സുധാകരൻ നായരുടെ മരുമകനെ പറ്റി പുകഴ്ത്തി പറയാൻ 100 നാവ. അതുമാത്രമല്ല, നമ്മളെ കണ്ടാൽ മുഖം തിരിച്ചുപോയ പലർക്കും ഇപ്പോഴാ നമ്മളെ കുറിച്ചൊരു വിലയുണ്ടായത്. സുധേട്ടാ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? സുധാകരൻ പറയുന്നു, അല്ല, അമ്പലത്തിൽ വെച്ച് നടന്നതൊന്നും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ നമ്മുടെ മരുമകന്റെ ശവം അവിടെ വീണേനെ. അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ കൈയും കാലും വിറയ്ക്കുക. ആശാലത പറയുന്നു, ഹോ, ഞാനൊരു മിന്നല് പോലെയാ കണ്ടത്. അപ്പോഴേക്കും ജ്യോതിമോള് DK മാറ്റിക്കളഞ്ഞില്ലേ? അല്ല, അവൾ ഇതെങ്ങനെ കണ്ടു എന്നാ എനിക്ക് മനസ്സിലാകാത്തത്. സുധാകരൻ പറയുന്നു, ദേവി കാണിച്ചു കൊടുത്തതായിരിക്കും. ഉത്സവത്തിന് വേണ്ടി DK എത്ര പണം മുടക്കി, എന്തെല്ലാം ചെയ്തു. ആശാലത പറയുന്നു, ഹോ, ഇനി കടക്കാരെ പേടിക്കാതെ ഇതിനകത്ത് കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങാമല്ലോ. ഇത് കേട്ട് സുധാകരൻ പറയുകയാണ്, ഒരു മരുമകൻ ചെയ്യേണ്ട കടമകളും അതിനപ്പുറവും അവൻ ചെയ്തു. പക്ഷേ ഇപ്പോഴും അവരുടെ ജീവിതം എന്താകുമെന്നുള്ള കാര്യത്തില് എനിക്കൊരു ഉറപ്പുമില്ല. ആശാലത പറയുന്നു, അതെ, അക്കാര്യത്തില് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതൊക്കെ ജ്യോതിമോള് നോക്കിക്കോളും, അവൾ അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ല. സുധാകരൻ പറയുന്നു, അവള് മണ്ടിയാണോ മിടുക്കിയാണോ എന്നുള്ളതല്ല ആശാലതെ ഇവിടുത്തെ പ്രശ്നം, അവർക്ക് തമ്മിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോന്നാ എന്റെ സംശയം. ജ്യോതിമോള് എല്ലാം മറച്ചു വെച്ച് സഹിക്കുകയാണോ? ഇത് കേട്ട് ആശാലത പറയുന്നു, ഷേടാ, അപ്പൊ പിന്നെ അവര് നമ്മുടെ മുന്നില് സന്തോഷത്തോടെ പെരുമാറിയതോ? ആ ചിരിയും കളിയും ഒക്കെ സ്നേഹമില്ലാഞ്ഞിട്ടാണോ? സുധാകരൻ ചോദിക്കുന്നു, അത് യഥാർത്ഥത്തിലുള്ള സ്നേഹം തന്നെയാണോ, അതോ നമുക്ക് മുന്നിലുള്ള വെറും അഭിനയമോ? ഉടനെ ആശാലത ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? സുധാകരൻ പറയുന്നു, എന്റെ മോളെ എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മുന്നിൽ ചിരിക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഉള്ളിൽ ഒരു കരച്ചിൽ അവൾ അടക്കി പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അവളുടെ അമ്മയെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വിഷമിക്കേണ്ടെന്ന് കരുതി ഒന്നും അങ്ങോട്ട് പറയില്ല, എല്ലാം മനസ്സിൽ അടക്കി പിടിക്കും. ഒടുവിൽ അസുഖം വന്നപ്പോഴും അവൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ സങ്കടപ്പെടരുതെന്ന് അവൾ ആഗ്രഹിച്ചു, ഒടുവിൽ ഒന്നും അറിയിക്കാതെ പോകുകയും ചെയ്തു. അവളുടെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാ ജ്യോതിമോൾക്കും. ഇത് കേട്ട് ആശാലത പറയുകയാണ്, ഓ, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വെറുതെ BP കൂട്ടണ്ട. അവളുടെ കാര്യം നോക്കാൻ അവൾക്കറിയാം. ഇത്രയും നല്ലൊരു ബന്ധം കയ്യിൽ കിട്ടിയിട്ട് അത് ഇട്ടെറിഞ്ഞു പോരാൻ മാത്രം ബുദ്ധിയില്ലാത്തവൾ ഒന്നും അല്ല അവള്. അതെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, അവക്കൊന്നും സംഭവിക്കില്ല. സുധാകരൻ ചോദിക്കുന്നു, അവൾ എവിടെ? ആശാരത പറയുന്നു, പത്മാവതിയമ്മയുടെ റൂമിലാ. രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. നിങ്ങൾ പേടിക്കാതിരിക്ക, ആ മരുമക്കളെല്ലാം കൂടി മല ഇളക്കി വന്നാലും പത്മാവതിയമ്മ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. അങ്ങനെ സന്തോഷത്തോടുകൂടി ആശാരതയെ അകത്തേക്ക് പോകുകയാണ്. സുധാകരൻ ആലോചിച്ച് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവിനാഷ് പ്രിയയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. പ്രിയ സന്തോഷത്തോടുകൂടി അവിനാഷിന്റെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അവിനാഷ് ചോദിക്കുന്നു, പ്രിയ, നീ എന്താ അമരാവതിയിലേക്ക് തിരിച്ചു വരാതിരുന്നത്? തിരികെ വരണമെന്ന് പറഞ്ഞല്ലേ നിന്നെ ഞാൻ അയച്ചത്? പ്രിയ പറയുന്നു, അത് ചേച്ചിയുടെ അതിബുദ്ധി. ഞാൻ വരുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും ചേച്ചി അതിന് തടയിട്ടു. ഇനി സൂര്യ നോക്കാൻ എന്റെ ആവശ്യമില്ല പോലും. ഇത് കേട്ട് അവിനാഷ് പറയുകയാണ്, പാവം ജ്യോതി, നീ അമരാവതിയിലേക്ക് തിരിച്ചു വരാതിരുന്നാൽ നമ്മൾ തമ്മിൽ പിരിയുമെന്ന് കരുതി കാണും. ഉടനെ പ്രിയ പറയുകയാണ്, അത് ഈ ജന്മത്തിൽ നടക്കില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അവിനാഷിനെ തന്നെയായിരിക്കുമെന്ന് ഞാൻ ചേച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഉടനെ അവിനാഷ് പറയുന്നു, വെരി ഗുഡ്, ഇപ്പോഴാ നീ എന്റെ പെണ്ണായത്. ഇനിയൊരു താലി കെട്ടി നിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോരും. ഇത് കേട്ട് പ്രിയ പറയുന്നു, അത് എത്രയും വേഗമായാൽ അത്രയും നല്ലത്. എന്റെ ചേച്ചിക്ക് മുന്നില് അവരെക്കാൾ വലിയ സന്തോഷത്തില് എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്നാ നീ എന്നെ കല്യാണം കഴിക്കുന്നത്? അപ്പോഴൊന്ന് പതറി അവിനാഷ് പറയുകയാണ്, അധികം വൈകാതെ തന്നെ ഉണ്ടാകും. അതിനു മുമ്പ് എനിക്ക് മറ്റു ചിലത് തീർക്കാനുണ്ട്, അതിന് നിന്റെ സഹായം ചിലപ്പോഴെനിക്ക് വേണ്ടി വരും. പ്രിയ ചോദിക്കുന്നു, എന്ത് സഹായം? ഞാൻ എന്ത് ചെയ്യണമെന്ന് അവിനാഷ് പറഞ്ഞാ മതി. അവിനാഷ് പറയുന്നു, പറയാം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ശത്രു നിന്റെ ചേച്ചി മാത്രമാ. എത്രയും പെട്ടെന്ന് ജ്യോതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ, അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വിവാഹം. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി പ്രിയ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് അമരാവതിയുടെ ഉമ്മറത്ത് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മായ. മായ ഓർക്കുന്നു ഉത്സവത്തിനായി DKയും ജ്യോതിയും കാറിൽ നിന്നിറങ്ങി സന്തോഷത്തോടുകൂടി വന്നത്. വെളിച്ചപ്പാടിന്റെ വേഷത്തിൽ മൂർത്തി വാളുമായി DKയുടെ നേരെ വന്നപ്പോൾ ജ്യോതി DKയെ തള്ളി മാറ്റിയത്. തുടർന്ന് ചിത്രയും താരയും അവിടേക്ക് വരുന്നു. താര ചോദിക്കുന്നു, മായച്ചി, എന്തുപറ്റി? ഓ, ഇന്നലത്തെ ഉത്സവത്തിന്റെ ഹാങ് ഓവർ തീർന്നില്ല അല്ലേ? ഇത് കേട്ട് ചിത്ര പറയുകയാണ്, അതെങ്ങനെയാ, അങ്ങനെ മറക്കാൻ പറ്റുന്ന കാഴ്ചകളാണോ ഇന്നലെ അവിടെ കണ്ടത്? പുലി പൂച്ചയായത് നേരിൽ കണ്ടപ്പോൾ സമാധാനമായില്ലേ? എന്റെ ദേവി, ഈ കാഴ്ച കാണാനായിരുന്നോ നീ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയത്? താര ചോദിക്കുന്നു, മായച്ചി എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ ചിരിച്ചുകൊണ്ട് മായ പറയുന്നു, പുലി പൂച്ചയായി, നിന്റെ പ്രയോഗം കൊള്ളാം. ഇപ്പോഴത്തെ അവസ്ഥയില് DKക്ക് ചേർന്നത് തന്നെ എന്ന് കരുതി ഇനി അങ്ങോട്ട് DK
ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. പുലി പൂച്ചയെ പോലെ പതുങ്ങുന്നത് മുന്നോട്ട് കുതിക്കാൻ തന്നെയാ. ഇത് കേട്ട് താര പറയുകയാണ്, എന്റെ മായേച്ചി, പുലിയായാലും സിംഹമായാലും ബുദ്ധിയുള്ള ഒരു പെണ്ണിന്റെ പ്രേമത്തിൽ അകപ്പെട്ടാൽ അതോടെ തീർന്നു. ചിത്ര പറയുന്നു, ഇത്രയും ദിവസം ഈ പുലി അവളുടെ വീടിന്റെ ബെഡ്റൂമിനകത്തല്ലേ ഉറങ്ങിയത്. ഇവിടെ ഓരോ ദിവസവും ഡി കെക്ക് അവളെ വെറുക്കാൻ സുപ്രിയാന്റിയുടെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയോ, അവിടെ അന്തപുരത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാകുമെന്ന് ആർക്കറിയാം. ഇനിയും ഡി കെയെ അവള് ഭരിക്കും, നോക്കിക്കോ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി മായ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്, അത്രയ്ക്കങ്ങ് കേമിയാണോ അവള്? ഭരിക്കാൻ അവൾ ഇങ്ങി വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. അപ്പോൾ താര പറയുകയാണ്, ഡി കെയുടെ സപ്പോർട്ടോടുകൂടി അവള് നമുക്കെതിരെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മായേച്ചി? മായ പറയുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഉടനെ ചിത്ര പറയുകയാണ്, ആ അവള് നമ്മളെ ഇതിനകത്തിട്ട് പൊളിച്ചെടുക്കും. എന്റെ ദേവി, അങ്ങനെയൊന്നും സംഭവിച്ചു കാണല്ലേ. ഡി കെ ഇവിടുന്ന് പോയ പോലെ തന്നെ തിരിച്ചു കൊണ്ട തരണേ. മായ പറയുന്നു, ഡി കെ അവളെ യഥാർത്ഥ ഭാര്യയായിട്ട് അംഗീകരിച്ചാൽ നമ്മൾ അവളെ അമ്മായിയമ്മയായിട്ട് സ്വീകരിക്കും. അതല്ലാതെ ഡി കെ മുൻനിർത്തി അവൾ നമ്മളോട് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടാൽ അമ്മയും ഡി കെയും അതിന് പിന്തുണ നൽകിയാൽ പിന്നെ ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് കുരുക്ഷേത്ര യുദ്ധം തന്നെയായിരിക്കും. ആ ചൂതുകളിയിൽ ആരൊക്കെ വനവാസത്തിന് പോകേണ്ടി വരുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇത് കേട്ട് ചിത്ര സംശയത്തോടു കൂടി പറയുകയാണ്, വനവാസമോ? ഛേ, ഈ മായേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? താര ചോദിക്കുന്നു, എന്ത് ചൂതുകളിയുടെ കാര്യമാ മായേച്ചി ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മായ പറയുകയാണ്, നമുക്കും ഉണ്ടല്ലോ ഭർത്താക്കന്മാർ, അവരെ മുന്നിൽ നിർത്തി അവൾക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യും. ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഒക്കെ ഈ വീട്ടിനകത്ത് തന്നെ ജനിക്കും. മനസ്സിലായില്ലേ? സ്വന്തം കുടുംബത്തിനകത്തെ സമാധാനമില്ലായ്മയേക്കാൾ വലിയൊരു ശത്രു ഇന്നുവരെ ഒരു ചക്രവർത്തിക്കും ഉണ്ടായിട്ടില്ല. ഡി കെ മുന്നിൽ നിർത്തി നമ്മളോട് യുദ്ധം ചെയ്യാൻ അവൾ തീരുമാനിച്ചാൽ പിന്നെ ഈ വീട്ടിനകത്ത് സമാധാനത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാകില്ല. താര പറയുന്നു, അവരിപ്പ ഇങ്ങെത്തും. അപ്പോൾ ചിത്ര പറയുകയാണ്, നമ്മുടെ ഭർത്താക്കന്മാരെ ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്നാ എന്റെ സംശയം. നമ്മുടെ കൂടെ നിൽക്കേണ്ടത് അവരല്ലേ? മായ പറയുന്നു, നിർത്തണം. അതിനുള്ള വിദ്യകളൊക്കെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ഈ സമയത്ത് ഡി കെയുടെ കാർ അവിടേക്ക് വരികയാണ്. താര പറയുന്നു, ദേ അവരെത്തി. മായ അകത്തേക്ക് പോകുന്നു. ഡി കെയും ജ്യോതിയും പത്മാവതി അമ്മയും സന്തോഷത്തോടുകൂടി കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ഡി കെ അകത്തേക്ക് കയറുന്നു. അമ്മ ചിരിച്ചുകൊണ്ട് ജ്യോതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു, കമോൺ ബേട്ടി, കമോൺ. തുടർന്ന് ഡി കെ തടങ്ങിക്കൊണ്ട് താര പറയുകയാണ്, നിക്കി നിക്ക്, അകത്തേക്ക് കയറാൻ വരട്ടെ. ഡി കെ ചോദിക്കുന്നു, എന്താ എന്തുപറ്റി? താര പറയുന്നു, ഡി കെ കുറച്ചു ദിവസം അന്യ വീട്ടിൽ താമസിച്ചിട്ട് വന്നതല്ലേ, ദൃഷ്ടിദോഷം വല്ലതും തട്ടിയിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് അകത്തേക്ക് കയറിയാ മതി. ഇത് കേട്ട് ചിരിക്കുന്നു ജ്യോതിയും അമ്മയും. മായ ആരതി തട്ടുമായി അവിടേക്ക് വന്ന് ഡി കെയെ ആരതി ഉഴിയുകയാണ്. ഡി കെ ചോദിക്കുന്നു, എന്തിനാ മായ ഇതൊക്കെ? അന്ധവിശ്വാസങ്ങൾ നിന്നെയും ബാധിച്ചു തുടങ്ങിയോ? അപ്പോൾ മായ ജ്യോതി ഒന്ന് നോക്കിയിട്ട് ഡി കെയോട് പറയുന്നു, അല്ല, ഇവിടുന്ന് പോയ ഡി കെ അല്ലല്ലോ ഞങ്ങൾ അവിടെ കണ്ടത്. ഡി കെയെ മാറ്റിയെടുക്കാൻ ആരൊക്കെ എന്തൊക്കെ തന്ത്രങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് ആർക്കറിയാം. നാട്ടുകാരുടെ അസൂയകൾ വേറെയും, അതൊക്കെ കളയാൻ ഇത് വേണം ഡി കെ. ഇത് കേട്ട് നിൽക്കുന്ന അമ്മ പറയുകയാണ്, അങ്ങനെയാണേൽ രണ്ടുപേരെയും ആരതി ഉഴിയണ്ടേ? നീ എന്തിനാ ഡി കെ മാത്രം ആരതി ഉഴിയുന്നത്? ഇവൾ എന്താ ഈ വീട്ടിലെ അല്ലേ? ഇത് കേട്ട് മായ പറയുകയാണ്, അത് പറയേണ്ടത് ഞങ്ങളല്ല, ഡി കെ ആണ്. ഇത് കേട്ട് ഡി കെ ജ്യോതിയെ നോക്കുന്നു. ജ്യോതി വിഷമത്തോടുകൂടി ഡി കെ നോക്കുന്നു. ഡി കെ മായ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകുകയാണ്. മരുമക്കൾ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. വിഷമത്തോടുകൂടി നിൽക്കുന്ന ജ്യോതിയോട് അമ്മ പറയുന്നു, വാ മോളെ. തുടർന്ന് അമ്മ മരുമകളോട് പറയുകയാണ്, കുശുമ്പിനും കുന്നായ്മയ്ക്കും നോ മെഡിസിൻ, അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ ആരതി തട്ടിലെ ആ ദീപം ഊതിക്കെടുത്തുകയാണ് അമ്മ. അമ്മ പറയുന്നു, ഒരു സ്വീകരണക്കാരി വന്നിരിക്കുന്നു, വാ മോളെ. അമ്മ ജ്യോതിയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. മായ ആലോചിച്ച് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഡി കെ നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്ത് വാതിൽ തുറന്ന് ജ്യോതി അവിടേക്ക് വരുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഡി കെ നോക്കിക്കൊണ്ട് ജ്യോതി ഓർക്കുകയാണ് ഉത്സവത്തിനായി ഡി കെയും ജ്യോതിയും ഒരുമിച്ച് എല്ലാവരുടെയും അരികിലേക്ക് ചെന്നത്, ഡി കെയെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അധികാരിയാക്കിയത്. ക്ഷേത്രത്തിലെ തിരുമേനി ദീർഘായുഷ്മാൻ ഭവാനും പറഞ്ഞ് ഡി കെ അനുഗ്രഹിച്ചു. ദീർഘ സുമംഗലി ഭവാനും പറഞ്ഞ് ജ്യോതിയെയും അനുഗ്രഹിച്ചു. തിരുമേനി അമ്മയോട് പറഞ്ഞു, നല്ല പേരക്കുട്ടികളുടെ ഒപ്പം ജീവിക്കാൻ ദേവി അനുഗ്രഹിക്കും. അങ്ങനെ ഓർത്ത് ചിരിക്കുകയാണ് ജ്യോതി. ജ്യോതിയുടെ മനസാക്ഷി ഡി കെയോട് പറയുന്നു, നിങ്ങൾക്ക് ഈ വിവാഹം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു ക്ലാരിറ്റിയും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്നെ എത്ര ഉപേക്ഷിച്ചാലും എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന മറ്റെന്തൊക്കെയോ ഉണ്ട്. ഇനിയും ഞാൻ ഇവിടെ നിൽക്കണോ അതോ ഉപേക്ഷിച്ചു പോണോ? എനിക്കറിയാം നിങ്ങളല്ല തെറ്റ് ചെയ്തതെന്ന്. നിങ്ങൾ തെറ്റുകാരനാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്കിനി ഒരിക്കലും കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതു മാത്രം നടക്കണമെന്നാ ഇപ്പൊ എന്റെ ആഗ്രഹം. നിങ്ങളിപ്പം വലിയ അപകടത്തിലാ. ആ ജയരാമൻ നിങ്ങളുടെ ശത്രുവാ. സുപ്രിയെ കൊന്നത് നിങ്ങളാണെന്നാ അയാളുടെ വിചാരം. ആ കുറ്റത്തിന് നിങ്ങളെ ജയിലിലടയ്ക്കാനാ അയാൾ വന്നിരിക്കുന്നത്. അവൻ നിങ്ങളെ കള്ളക്കേസിൽ കുടുക്കും, ജയിലിലടയ്ക്കും. ഹിറ്റ്ലർ, ഇപ്പോ നിങ്ങൾക്കൊരു ദോഷം വരുന്നത് കാണാൻ എനിക്കാവില്ല. അവൻ എത്ര കള്ളക്കേസ് ഉണ്ടാക്കി
ആക്കിയാലും ഞാൻ നിങ്ങളെ രക്ഷിക്കും. നിങ്ങളെ ചതിയിൽപ്പെടുത്തി ജയിലിലടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ അവനോട് സംസാരിക്കും. എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് പറഞ്ഞുവിടും. അങ്ങനെ ഡി കെയുടെ അരികിൽ നിന്നും മനസാക്ഷി പോകുകയാണ്. ജ്യോതി ഒന്ന് ആലോചിച്ചിട്ട് ഡി കെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് മൗത്ത് ഓർഗൺ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ജയരാമൻ. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി ജ്യോതി അവിടേക്ക് വന്ന് ജയരാമന്റെ കയ്യിൽ നിന്നും ആ മൗത്ത് ഓർഗൺ പിടിച്ചു വാങ്ങുന്നു. ജയരാമൻ ചോദിക്കുന്നു, നീ എന്തിനാ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? അപ്പോൾ ജ്യോതി ചോദിക്കുകയാണ്, അത് ശരി, ഇത്ര ചെറിയ കാര്യത്തിന് നിങ്ങൾക്ക് ദേഷ്യം വന്നോ? അപ്പൊ നിങ്ങൾ ആരാണെന്ന് പറയാതെ എന്നെ എന്റെ അച്ഛനെയും ടോർച്ചർ ചെയ്തേന് ഞാൻ നിങ്ങളോട് എത്രമാത്രം ദേഷ്യപ്പെടണം? സുപ്രിയയുടെ ബ്രദറാണ് നിങ്ങളെന്ന് എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? ജയരാമൻ പറയുന്നു, അതൊക്കെ നിന്നോട് പറയണമെന്ന് നിയമമൊന്നും ഇല്ലല്ലോ. ഇത് കേട്ട് ജ്യോതി ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ ശരിക്കും CBI തന്നെയാണോ? ജയരാമൻ പുച്ഛത്തോടുകൂടി പറയുന്നു, എന്താ സംശയം? ജ്യോതി പറയുന്നു, നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ചതിയനാ നിങ്ങള്? ജയരാമൻ ചോദിക്കുന്നു, അതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം? ഉടനെ ജ്യോതി പറയുകയാണ്, എനിക്കുണ്ടായ നഷ്ടം പോലെ ഈ ലോകത്ത് വേറൊരു പെണ്ണിനും ഉണ്ടായിട്ടില്ല. ഞാനിപ്പം ഹിറ്റ്ലറിന്റെ ഭാര്യയാ. പക്ഷേ രാവും പകലും അയാൾക്ക് നിങ്ങളുടെ അനിയത്തിയെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. സുപ്രിയ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും അയാൾക്ക് കണ്ണിൽ പിടിക്കില്ല. എന്റെ കഴുത്തിൽ അറിയാതെയാണെങ്കിലും താലി കെട്ടിയ ആളാണ് ഡി കെ. പക്ഷേ എന്നെ ഒരു റോബോട്ടായിട്ട് മാത്രമേ ഇന്നുവരെ അയാള് കണ്ടിട്ടുള്ളൂ. ഏതൊരു പെണ്ണാ ഇങ്ങനെയൊരു ഭർത്താവിനെ ആഗ്രഹിക്കുന്നത്? ഇവിടെ നിന്ന് രക്ഷപ്പെട്ട എന്നെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ വീണ്ടും ഇവിടേക്ക് തള്ളിയിട്ടു. എന്നിട്ടിപ്പം സുപ്രിയയുടെ ബ്രദറായിട്ട് അവതരിച്ചിരിക്കുന്നു. ഇത് കേട്ട് ജയരാമൻ പറയുന്നു, നീ പറഞ്ഞത് ശരിയാ, ഞാൻ സുപ്രിയയുടെ ബ്രദറാ, ഡി കെയുടെ അളിയൻ. പക്ഷേ ഡി കെ എന്റെ ശത്രുവാ. അതുകൊണ്ടാ തെളിവ് ശേഖരിക്കാൻ ഞാൻ നിന്നെ തന്നെ ഉപയോഗിച്ചത്. പക്ഷേ നീയോ വന്ന കാര്യം മറന്നു. ഇവിടെ അങ്ങ് ആഘോഷമായിട്ട് കൂടി. ഡി കെയുടെ ഭാര്യയായി നിന്നെ കൊണ്ട് ഒരു തെളിവും ശേഖരിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ടാ ഇപ്പം ഞാൻ തന്നെ നേരിട്ട് വന്നത്. ആ മൂർത്തി കാരണം ഡി കെയുടെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് എനിക്കൊരു ഉഗ്രൻ എൻട്രിയും കിട്ടി. ഉടനെ ജ്യോതി പറയുന്നു, നിങ്ങൾ എങ്ങനെ വന്നാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഡി കെയോടുള്ള ദേഷ്യം കൊണ്ട് അന്ന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തത് ഡി കെ അല്ലാന്ന്. അത് മാത്രമല്ല, ഡി കെ ജീവിക്കുന്നത് ഇപ്പോഴും സുപ്രിയക്ക് വേണ്ടിയിട്ടാ. സുപ്രിയ മരിച്ചു എന്ന് ഡി കെക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ പൊന്നു CBI, എനിക്ക് ആദ്യം പറ്റിയതുപോലെ നിങ്ങൾക്ക് എവിടെയോ തെറ്റുപറ്റി. ഡി കെ ഒരിക്കലും സുപ്രിയെ ഒന്ന് നുള്ളി നോവിക്ക പോലും ചെയ്തിട്ടുണ്ടാകുകയില്ല. പിന്നല്ലേ കൊല്ലുന്നത്? നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ജയരാമൻ പറയുന്നു, നിന്റെ ഉപദേശം എന്നോട് വേണ്ട. നിനക്ക് യഥാർത്ഥ ഡി കെ അറിയില്ല. സുപ്രിയോടുള്ള ഡി കെയുടെ അമിത സ്നേഹം ഒരു മുഖംമൂടിയാണ്. അത് ഞാൻ തെളിയിക്കും. ജ്യോതി പറയുന്നു, നിങ്ങൾക്കതിന് കഴിയില്ല. സുപ്രിയ നിങ്ങളുടെ അനിയത്തിയായിരിക്കാം, പക്ഷേ അനിയത്തിയെ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് സുപ്രിയെ മനസ്സിലാകും, കാരണം ഞാനൊരു പെണ്ണാ. ഡി കെയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബേക്കറിക്കാരിയാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ഡി കെ ഒരിക്കലും സുപ്രിയെ കൊല്ലില്ല, കൊല്ലാൻ പറ്റില്ല. അത് ഞാൻ തെളിയിക്കും. അങ്ങനെ ആ മൗത്ത് ഓർഗൻ വലിച്ചെറിയാൻ തുടങ്ങുന്ന ജ്യോതിയുടെ കയ്യിൽ കയറി പിടിച്ച് അത് വാങ്ങിയിട്ട് ജയരാമൻ പറയുകയാണ്, ഇഡിയറ്റ്, നീ എന്താ ഈ കാണിക്കുന്നത്? ഞാനിത് വായിക്കുന്നത് സുപ്രിയയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇന്ന് അവളില്ല, അവളെ കൊന്നു. അതിന്റെ തെളിവ് ഇവിടെ തന്നെയുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, കുറ്റവാളിയെ സഹായിക്കുന്ന ആളും ക്രിമിനൽ കുറ്റം തന്നെയാണ് ചെയ്യുന്നത്. ഈ കേസില് നീയും അകത്തുപോകും. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ഒന്ന് പോണം മിസ്റ്റർ CBI, നിങ്ങൾക്ക് ഡി കെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ജയരാമൻ പറയുകയാണ്, ഇത് എന്നോടുള്ള ചലഞ്ച് ആണെങ്കിൽ ഇതിൽ നീ തോറ്റുപോകും. ഉടനെ ജ്യോതി പറയുന്നു, ഇനി എനിക്കിതൊരു ചലഞ്ച് തന്നെയാ. എന്ത് വില കൊടുത്തും ഡി കെ ഞാൻ രക്ഷിക്കും. ഈ പറയുന്നത് നിങ്ങൾ കണ്ട ആ പഴയ ജ്യോതിയല്ല, ഡി കെയുടെ ഹൃദയത്തിലെ നന്മ മനസ്സിലാക്കിയ പുതിയ ജ്യോതിയാ. മിസ്സസ് ഹിറ്റ്ലർ, ക്യാച്ച് ഹിം ഇഫ് യു ക്യാൻ. അങ്ങനെ ദേഷ്യത്തോടുകൂടി ജയരാമനെ ഒന്ന് നോക്കിയിട്ട് ജ്യോതി അവിടെ നിന്ന് പോകുകയാണ്. ജയരാമൻ മൗത്ത് ഓർഗനും പിടിച്ച് ആലോചിച്ച് നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.